പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മെയ് 1 മുതൽ വാക്സിൻ വിതരണം ആരംഭിക്കും. ഈ മാസം 28 മുതൽ വാക്സിനായി രജിസ്റ്റർ ചെയ്തു തുടങ്ങാം. അതേസമയം രാജ്യത്ത് ഓക്സിജൻ നീക്കം തടസ്സപ്പെടുത്തരുതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. ഓക്സിജൻ ക്ഷാമവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. സരുൺ എ ജോസ് ചേരും. സരുൺ, 18 വയസ്സ് കഴിഞ്ഞവർക്ക് മെയ് 1 മുതൽ വാക്സിൻ നൽകുമെന്നാണ് അത്തരത്തിൽ തീരുമാനം പ്രഖ്യാപിച്ചിരുന്നത്. രജിസ്ട്രേഷൻ നടപടികൾ ശനിയാഴ്ച ആരംഭിക്കുമെന്ന് മനസ്സിലാകുന്നു. മറ്റെന്തൊക്കെ വിവരങ്ങളാണുള്ളത്? സൂചിപ്പിച്ച പോലെ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മെയ് 1 മുതൽ വാക്സിൻ വിതരണം തുടങ്ങുമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചാണ്. ഈ രജിസ്ട്രേഷൻ, ഈ വാക്സിൻ സ്വീകരിക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ തീയതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മാസം 28 മുതൽ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ ലഭിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്ത് തുടങ്ങാം. കോവിൻ, ആരോഗ്യ സേതു എന്നീ തുടങ്ങിയ ആപ്ലിക്കേഷൻ വഴി ഈ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ ഓക്സിജൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പല ഡൽഹിയിലടക്കം പല സംസ്ഥാനങ്ങളിലും ആശുപത്രികളിൽ ഓക്സിജന്റെ ലഭ്യത കുറവ് വളരെ ഗുരുതരമായ പ്രതിസന്ധിക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഈ ഓക്സിജൻ ആയുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനായി ചില മാർഗനിർദ്ദേശങ്ങളും ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി. ഈ സംസ്ഥാനങ്ങൾ കടന്ന് നിയന്ത്രണമില്ലാതെ തന്നെ ഈ ഓക്സിജൻ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാം. അതുപോലെ തന്നെ ഈ സമയ നിയന്ത്രണവും ഓക്സിജൻ പോകുന്ന വാഹനങ്ങൾക്ക് ഉണ്ടാകില്ലെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഈ ഓക്സിജൻ ക്ഷാമത്തെ തുടർന്ന് ഗുരുതര പ്രതിസന്ധി വഴിവെച്ച സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ഓക്സിജന്റെ വിതരണം വേഗത്തിലാക്കാനും പുതിയ ഓക്സിജൻ പ്ലാന്റുകളുടെ നിർമ്മാണവും വേഗത്തിലാക്കാനും പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രഞ്ജിത്ത്. ശരി സരു. കോവിഡ് പ്രതിദിന കേസുകളിൽ രാജ്യത്ത് റെക്കോർഡ് വർധനവ്. 24 മണിക്കൂറിലെ രോഗികളുടെ എണ്ണം 3.14 ലക്ഷം കടന്നു. 2104 പേർ കൂടി മരിച്ചു. 19% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കേരളം ഉൾപ്പെടെ 15 സംസ്ഥാനങ്ങൾ അപകട മേഖലയിലാണെന്നാണ് ICMR റിപ്പോർട്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്ത് 3,14,835 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിനിടെ 2104 പേർ മരിച്ചു. ഇതോടെ ലോകത്ത് തന്നെ പ്രതിദിന വർധനയിൽ ഇന്ത്യ ഒന്നാമതായി. ഈ വർഷം ജനുവരി 8 അമേരിക്കയിൽ 3.13 ലക്ഷം റിപ്പോർട്ട് ചെയ്തതാണ് പ്രതിദിന കേസിലെ ഉയർന്ന നിരക്ക്. 1,59,30,965 രോഗികളുമായി ലോകത്ത് തന്നെ രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യ. ആകെ മരണം 1,84,657 ഉയർന്നു. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഡൽഹി, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ കോവിഡ് വ്യാപനം രൂക്ഷമാണ്. മഹാരാഷ്ട്രയിൽ 67,000 മുകളിലും UP 33,000 മുകളിലും കർണാടകയിൽ 23,000 പുതിയ രോഗികൾ. 24 മണിക്കൂറിനിടെ 568 പേരാണ് മഹാരാഷ്ട്രയിൽ മരിച്ചത്. ഡൽഹിയിൽ 249 പേരും ഛത്തീസ്ഗഡിൽ 193 പേരും. 12 സംസ്ഥാനങ്ങളിൽ 10,000 മുകളിലാണ് പ്രതിദിന രോഗികളുടെ എണ്ണം. കേരളം ഉൾപ്പെട്ട 15 സംസ്ഥാനങ്ങളാണ് രാജ്യത്ത് അപകട സോണിലുള്ളത്. മിക്ക സംസ്ഥാനങ്ങളും ലോക്ക്ഡൌൺ സമാന നിയന്ത്രണങ്ങൾ കർശനമാക്കി. വാക്സിൻ വില നിശ്ചയിക്കാനുള്ള അധികാരം നിർമ്മാണ കമ്പനികൾക്ക് നൽകിയ കേന്ദ്ര നടപടിയിൽ വിവിധ സംസ്ഥാനങ്ങൾ പ്രതിഷേധിച്ചു. അതേസമയം ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് വാക്സിൻ ക്ഷാമം പരിഹരിക്കാനുള്ള തീവ്ര ശ്രമം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ്.